വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതും അതിശയിപ്പിക്കുന്നതുമായ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞ ഒരു ലോകം തന്നെയാണല്ലോ സമുദ്രങ്ങൾ. ആ സമുദ്രങ്ങൾക്കിടയിലെ അത്ഭുതവും ഭീമാകാരവുമായ കുറച്ച് ജീവികളെക്കുറിച്ചും അവയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകളെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്റ്റോറി ആംഗിൾ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഓർഫിഷുകൾ. കടലിന്റെ ഏകദേശം 1640 അടിയോളം താഴ്ചയിലാണ് ഇവയെ കണ്ടുവരുന്നത്. പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20 അടിയിലധികം നീളം വെക്കാറുണ്ട്. വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പു നിറത്തിലുള്ള ചിറകുമാണ് ഇവയ്ക്കുള്ളത്. ഭൂമിയിലെ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ ഇവർക്ക് സാധ്യമാകും. ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജപ്പാനിലെ ജനങ്ങൾക്ക് ഈ മത്സ്യങ്ങൾ ഒരു പേടി സ്വപ്നമാണ്. ആഴക്കടലിൽ ജീവിക്കുന്ന ഓർ മത്സ്യങ്ങൾ കരക്കടിഞ്ഞാൽ വരാൻ പോകുന്ന ഒരു ദുരന്തത്തിന്റെ സൂചനയായി അവർ അതിനെ കണക്കാക്കുന്നു. ഇവരുടെ വിശ്വാസം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ വിശ്വാസം ബലപ്പെടാൻ കാരണം 2011 ഫുകുഷിമയിലുണ്ടായ ഭൂകമ്പമാണ്. അന്ന് 10,000-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. ഈ ഒരു ദുരന്തത്തിന് മുന്നോടിയായി 10,000-ഓളം ഓർ മത്സ്യങ്ങൾ ജപ്പാൻ തീരത്ത് അടിഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ആഴക്കടലിൽ വസിക്കുന്ന ഇവ കരയിലേക്ക് അടിഞ്ഞുവരുന്നതെന്ന് ചോദിച്ചാൽ ആ കാര്യം ഇപ്പോഴും നിഗൂഢതയായി നിലനിൽക്കുകയാണ്. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേൽക്കുന്നത് കൊണ്ടാകാം ഇവ തീരത്തടിയുന്നതെന്നാണ് നിഗമനം. ഇരതേടിയാകാം ഇവ തീരത്തെത്തുന്നതെന്ന മറ്റൊരു വാദവുമുണ്ട്. എന്തായാലും ജപ്പാൻകാരുടെ ഇടയിൽ ഇത് ഇന്നും ഒരു നിഗൂഢതയായി വരുന്നത് ബാരക്കൂഡ ഫിഷുകളാണ്. ക്രൂരമായ ആക്രമണകാരികളാണ് ബാരക്കൂടകൾ. 1815 കോൺസ്റ്റന്റൻ സാമുവൽ റാഫിനെസ്ക്യൂ എന്നയാളാണ് ഈ മത്സ്യങ്ങൾക്ക് ഈ പേര് നൽകിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ കിഴക്കൻ അതിർത്തി മുതൽ ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ജലത്തിന്റെ മുകൾ തട്ടിലും പവിയപ്പുറ്റുകൾക്കും കടൽപുല്ലുകൾക്കുമിടയിലാണ് ബാരക്കൂടകൾ താമസിക്കുന്നത്. കാഴ്ചയിൽ ഒരു പാമ്പിനെ പോലെയാണ് ബാരക്കൂടകൾ. മൂർച്ചയുള്ള കൊമ്പുകൾ പോലെയുള്ള പല്ലുകളാണ് ഇവയ്ക്കുള്ളത്. ഇരാനകളെ പോലെ അവയുടെ വലിയ താടിയല്ലുകളുടെ സോക്കറ്റുകളിൽ പല വലുപ്പത്തിലായാണ് പല്ലുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ബാരക്കൂടകളിൽ പല സ്പീഷീസുകളുണ്ട്. ബാരക്കൂടയുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്ത് കടും ചാരനിറമോ കടും പച്ചയോ വെള്ളയോ നീലയോ ആയ കളറുകൾ കാണപ്പെടുന്നു. വെള്ളി നിറമുള്ള വശങ്ങളും വെളുത്തതോ അല്ലെങ്കിൽ ചോക്കി കളറോ ആയ വയറുമാണ് ഇവയ്ക്കുള്ളത്. ചില സ്പീഷീസുകൾക്ക് ക്രമരഹിതമായ കറുത്ത പാടുകളോ ഇരുണ്ട ക്രോസ് ബാറുകളുടെ ഒരു നിരയോ ഓരോ വശത്തും കാണപ്പെടുന്നു. ഇവയുടെ ചിറകുകൾ മഞ്ഞയോ മങ്ങിയതോ ആകാം. ഏകദേശം 6 അടിയോളം നീളം വരും ഇവ. ഏകദേശം 29 ഇനം ബാരക്കൂടകളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഗ്രേറ്റ് ബാരക്കൂട മാത്രമാണ് മനുഷ്യനെ ആക്രമിക്കാറുള്ളത്. ചെറിയ മത്സ്യങ്ങളെയാണ് ഇവ കൂടുതലും ആഹാരമാക്കുന്നത്. ഇതിന്റെ വേഗത തന്നെയാണ് ഇതിനെ മികച്ചൊരു വേട്ടക്കാരനാക്കുന്നതും. അതിനാൽ വളരെ വേഗത്തിൽ തന്നെ ഇവർക്ക് ഇരയെ ആക്രമിക്കാനായി സാധിക്കും. ഇവ പലതവണയായി മനുഷ്യനെ ആക്രമിച്ചിട്ടുമുണ്ട്. ആക്രമിക്കുകയാണെങ്കിൽ വളരെ ആയത്തിൽ മുറിവേൽപ്പിക്കാൻ വരെ ഇവർക്ക് സാധിക്കും. വെള്ളത്തിൽ മാത്രമല്ല വെള്ളത്തിന് മുകളിലും ചില സാഹചര്യങ്ങളിൽ ഇവയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അടുത്തതായി ലെപ്പാർഡ് സീൽ. അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഒരു തരം നീർനായയാണ് ലെപ്പാർഡ് സീൽ. ഇവ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ ആഹാര ശൃംഖലയിൽ ഉൾപ്പെടുന്നു. 2.4 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ നീളവും 200 മുതൽ 600 കിലോഗ്രാം വരെ ഭാരവും ഇവക്കുണ്ടാകും. ഇത്രയും ഭാരം ഇവക്കുണ്ടെങ്കിലും ഇവയ്ക്ക് വളരെ വേഗത്തിൽ തന്നെ നീന്താൻ സാധിക്കും. ഇവയുടെ വായ്ക്കുള്ളിൽ വളരെ കൂർത്ത നീളമുള്ള പല്ലുകളാണുള്ളത്. മത്സ്യങ്ങൾ, പെൻഗ്വിനുകൾ, മറ്റു നീർനായകൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ഇവ അന്റാർട്ടിക്കയുടെ പ്രദേശങ്ങളിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ട് ഇവ മനുഷ്യരുമായി അധികം ഇടപഴകാറില്ല. പക്ഷേ ഇവയിൽ നിന്നും മനുഷ്യന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, മനുഷ്യനെ കൊന്നിട്ടുമുണ്ട്. 2003 അന്റാർട്ടിക്കയിൽ ഗവേഷണത്തിനായി എത്തിയ ക്രിസ്റ്റി ബ്രൗൺ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞ ഡൈവ് ചെയ്യുന്നതിനിടയിൽ ഒരു വലിയ ലെപ്പാർഡ് സീൽ വന്ന് അവരെ ആക്രമിക്കുകയും വെള്ളത്തിനടിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തതോടെ ശ്വാസം കിട്ടാതെയാണ് അവർ മരിച്ചത്. അടുത്തതായി സീ വാസ്പ്. ലോകത്തിലെ ഏറ്റവും മാരകമായ ജെല്ലി ഫിഷ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു ബോക്സ് ആകൃതിയിൽ ആണ് എന്നതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ബോക്സ് ജെല്ലി ഫിഷ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമാണ് ഇവയെ കൂടുതലായി കാണപ്പെടുന്നത്. ഇവയുമായി സമ്പർക്കമുണ്ടാകുമ്പോൾ വളരെയധികം മാരകമായ വിഷം ഇവ പുറപ്പെടുവിക്കുന്നു. ഇതിന്റെ കടി അസഹനീയമായ വേദനയിലേക്കും കടി കെട്ടിയ ഉടൻ ചികിത്സ ലഭ്യമായില്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് മരണത്തിലേക്കും നയിക്കുന്നു. ഒരു സീവാസ്പിന്റെ വിഷം ഏകദേശം 60 പേരെ കൊല്ലാൻ ശേഷിയുള്ളതാണ്. ഇവയുടെ ശരീരത്തിന് വെറും 8 ഇഞ്ച് മാത്രമേ വലുപ്പം വെക്കൂയെങ്കിലും ഇവയുടെ സ്പർശിനികൾക്ക് 10 അടി വരെ നീളമുണ്ടാകും. ഒരു സ്പർശിനിയിൽ ഏകദേശം 500,000 വിഷം കുത്തിവെക്കുന്ന സൂചികളുണ്ട്. ഒരു ജെല്ലി ഫിഷിൽ മൊത്തമായി നോക്കുകയാണെങ്കിൽ 3 കോടിയോളം വരും ഇത്. ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. സമുദ്രങ്ങളിലെ ഏറ്റവും വലിയ അപകടകാരികളിൽ ഒന്നാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ. സ്രാവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടകാരികളാണ് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ. ഏകദേശം 20 അടി വരെ നീളവും 1500 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാവും ഇവക്ക്. വളരെ കൂർത്തതും വശങ്ങളിൽ മൂർച്ചയുള്ളതുമായ 17 സെന്റിമീറ്റർ വരെ നീളമുള്ള 50 പല്ലുകളുണ്ട് ഇവക്ക്.
അതിനാൽ തന്നെ സമുദ്രങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ഇതൊരു പേടി സ്വപ്നമാണ്. ഇതിന്റെ അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇതിന്റെ മേഖലകളിൽ അധികം ആരും നീന്താൻ ശ്രമിക്കുകയില്ല. അതിനാലൊക്കെ തന്നെ കുറച്ചുപേർ മാത്രമാണ് ഇതിന്റെ ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുന്നത്. എന്നാൽ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ പോലും ഭയപ്പെടുന്ന മറ്റൊരു ജീവിയുണ്ട്, കില്ലർ വെയിൽസ് അഥവാ ഓർക്കകൾ. കടലിലെ ആഹാര ശൃംഖലയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജീവികളിൽ ഒന്ന്. ഇതിന്റെ പേരിൽ തിമിംഗലം എന്നുണ്ടെങ്കിലും ഇത് തിമിംഗല വർഗ്ഗങ്ങളിൽ പെട്ടവയല്ല. ഡോൾഫിൻ വർഗത്തിൽ വെച്ച് ഏറ്റവും വലിയവയാണ് ഇവ. കിഴക്കു പടിഞ്ഞാറ് തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി താഴ്ചയുള്ളതും തണുപ്പുള്ളതുമായ ഉൾക്കടൽ മേഖലകളിലാണ് ഇവയെ കാണപ്പെടുന്നത്. വലിയ തിമിംഗലങ്ങൾ, മറ്റു മത്സ്യങ്ങൾ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഇരകൾ. കറുപ്പും വെള്ളയും ഇടകലർന്ന ശരീരമുള്ള ഇവയുടെ മുതുകിലെ വലിയ ചിറകിന് ആൺതിമിംഗലങ്ങളിൽ 1.8 മീറ്റർ വരെ നീളം ഉണ്ടാവാറുണ്ട്. മനുഷ്യനോട് നന്നായി ഇണങ്ങുന്ന ഇവയെ പരിശീലിപ്പിച്ച് ചില സമുദ്ര പ്രദർശനശാലകളിൽ പ്രദർശനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഇവ അപകടകാരികളുമാണ്. പലപ്പോഴും ഇവ ബോട്ടുകളെയും മനുഷ്യനെയും ആക്രമിച്ചിട്ടുണ്ട്. 5.5 മീറ്റർ മുതൽ 9.8 മീറ്റർ വരെ നീളവും 2600 മുതൽ 9000 കിലോഗ്രാം വരെ ഭാരവും ഇവക്കുണ്ടാകും. അടുത്തതായി സ്റ്റോൺ ഫിഷ്. ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷമേറിയ മീനാണ് സ്റ്റോൺ ഫിഷ്. ഇതിന്റെ നിറവും രൂപവും ഒക്കെ കണ്ടാൽ പെട്ടെന്ന് ഒരു കല്ല് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോൺ ഫിഷ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പുറം ഭാഗത്ത് 10-ലേറെ കൂർത്ത സൂചികളുണ്ട്. കല്ലുപോലുള്ള രൂപസാദൃശ്യം ഉള്ളതുകൊണ്ട് അടുത്തുവരുന്ന ചെറിയ മീനുകളെയൊക്കെ ഇവക്ക് പെട്ടെന്ന് തന്നെ പിടികൂടാനായി സാധിക്കും. ഓസ്ട്രേലിയക്ക് സമീപത്തായാണ് ഇവയെ കൂടുതലായും കണ്ടുവരുന്നത്. ഇതിന്റെ സൂചികൾ പോലെയുള്ള മുനകളിലുള്ള മാരകവിഷം ചിന്തിക്കാവുന്നതിനും അപ്പുറം വേദനയുണ്ടാകുന്നതും ഇതിനെ ചവിട്ടിയാൽ കാൽ വരെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലും ആയിപ്പോകും. വലിയ രീതിയിലുള്ള വിഷം ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശരീരം തളർന്നു പോകാനും ഹൃദയാഘാതം വരെ സംഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കൃത്യമായ ചികിത്സ ലഭിച്ചില്ല എങ്കിൽ മരണം വരെ സംഭവിക്കാം. ഭൂമിയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രങ്ങളായ സമുദ്രങ്ങളിൽ വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞതും അത്യന്തം അപകടമുള്ളതുമായ നിരവധി ജീവികൾ വസിക്കുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു സ്റ്റോറിയുമായിട്ട് ഇനിയും സ്റ്റോറി ആംഗിൾ മലയാളം നിങ്ങളുടെ മുൻപിലെത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.